ചാറ്റ് ചെയ്ത് ചാറ്റുമ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടുപ്പെടുക്കുമ്പോഴാണ്. ഞാൻ കാണിച്ചു തരാം ഒരു മൂന്ന് നാല് ഐറ്റംസ് അടുപ്പിൽ നമുക്ക് ഈ 10 മുതൽ 15 വർഷം വരെ വാറണ്ടി ഉണ്ട്. അത് കമ്പനി വെറും 2 വർഷം തരുന്ന അടുപ്പാണ്. 2 വർഷം വാറണ്ടി തരുന്ന അടുപ്പിന്റെ ബർണറിനാണ് നമ്മൾ 10 മുതൽ 15 വർഷം വരെ വാറണ്ടി തരുന്നത്. സബ്സ്ക്രൈബ് ചെയ്തതിന്റെയും നമ്മൾ ഷെയർ ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ അയക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് 50,000 രൂപ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പ്രൈസ് വാല്യൂ ഉള്ള ഒരു ചിമ്മിനി ഒരു ഹോബും തികച്ചും ഫ്രീ ആയിരിക്കും. ഇൻസുലേഷനും കാര്യങ്ങളും ഒന്നും അതിനകത്ത് വരില്ല, പക്കാ ഫുൾ ഫ്രീ ആയിരിക്കും. അത് കുക്കിംഗ് റേഞ്ചിന്റെ മേളെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കുക്കിംഗ് റേഞ്ചിന്റെ ടോപ്പ് ഭാഗം എന്ന് പറയുന്നത് താഴോട്ട് ഓവൻ വരുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിനും നമ്മൾ കുക്കിംഗ് റേഞ്ചിനും നമ്മൾ 15 വർഷം ബർണർ വാറണ്ടി തരുന്നതായിരിക്കും എന്ന് പറയുന്നത്. ഈ ലോട്ടസ് ബർണർ ഉള്ള അടുപ്പുകൾ നമ്മൾ കമ്പനി 1 ഇയർ വാറണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ 5 വർഷം എന്ന് പറയുന്നത് ഗ്ലാസിനാണ്. നമ്മൾ അങ്ങനെയല്ല, ഗ്ലാസ് പൊട്ടിപ്പോവുക എന്നുള്ളതല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ബർണർ പോവുക എന്നുള്ളതാണ്. പക്ഷേ ബർണറിന് നമ്മൾ 10 വർഷം വാറണ്ടി തരും. ബർണർ ഇതിനടിയിലത്തെ മിക്സിംഗ് ട്യൂബ്, അതായത് ഈ ഫുൾ സെറ്റ്, ഈ കാണുന്ന ഫുൾ സെറ്റ് ഇത് ഉണ്ട്, ഇതൊന്ന് ഇതിനടി വരുന്ന ഈ ബേസ്, ഇതിനടി വരുന്ന മിക്സിംഗ് ട്യൂബ്, ഇത്രയും സാധനത്തിന് നിങ്ങൾക്ക് 10 വർഷം നമ്മൾ വാറണ്ടി തരുന്ന. ഇത് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ടച്ച് ഡിസ്പ്ലേ, അതായത് സാധാരണ കമ്പനികൾ നിങ്ങൾക്ക് തരുന്ന, ഇപ്പോൾ ഒരു 10 വർഷം വാറണ്ടി എന്നും പറഞ്ഞ ഒരു കമ്പനി നിങ്ങൾക്ക് ഒരു ചിമ്മിനി തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മോട്ടറിന് മാത്രമായിരിക്കും 10 വർഷം വാറണ്ടി തരുന്നത്. അതായത് ഇതിനകത്ത് വരുന്ന മോട്ടറിന്, അതിൻ്റെ ബ്ലോവറിന് പോലും കിട്ടത്തില്ല, ജസ്റ്റ് മോട്ടറിന് മാത്രമായിരിക്കും. നമ്മൾ അങ്ങനെയല്ല, ഫുള്ള് ഫിസിക്കൽ ഡാമേജ് നിങ്ങളുടെ കൈ. ഒരു ചെറിയ വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ സാധാരണ നിങ്ങൾ ചിമ്മിനി ഹോബൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പൊ ചിമ്മിനി തന്നെ എടുക്കാം, 2 വർഷമായിരിക്കും ഫുള്ളായിട്ട് വാറണ്ടി കിട്ടുന്നത്. അതായത് സാധാരണ പുറത്ത് നിങ്ങൾ ഏത് ബ്രാൻഡ് എടുത്താലും 2 വർഷമേ വാറണ്ടി കിട്ടുള്ളൂ. അത് നമ്മുടെ ഇവിടെ 10 വർഷമാണ് ഫുൾ വാറണ്ടി. അതായത് അതിന്റെ PCB, ഡിസ്പ്ലേ, കൺട്രോൾ PCB ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിനും 10 വർഷം ഫുൾ വാറണ്ടി നമ്മൾ ഇവിടെ കൊടുക്കാറുണ്ട്. അത് നമ്മുടെ ഇവിടുന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനും അറിയാം, പിന്നെ അല്ലാതെ കുറെ കോൺട്രാക്ടർമാരുണ്ട് ഇവർക്കൊക്കെ അറിയാൻ പറ്റും, നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ഇവിടെ 10 വർഷമാണ് ചിമ്മിനിക്ക് വാറണ്ടി. അപ്പൊ ഇടയ്ക്ക് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ചേട്ടാ നിങ്ങളുടെ ഇവിടെ 10 വർഷം വാറണ്ടി ഉള്ള ചിമ്മിനി ഏതാണോ അത് മതി എന്ന് പറയാറുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മെയിൻ ആയിട്ട് എടുക്കേണ്ട കാര്യം. നമ്മുടെ ഇവിടെ 10 വർഷം വാറണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് ഏത് ബ്രാൻഡ് എടുത്താലും നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മള് അപ്പൊ എല്ലാവർക്കും ഒരു ഇതുണ്ട്, എലീക്ക ആണോ ഇതുപോലുള്ള എലീക്ക ആണ് നിങ്ങൾക്ക് 10 വർഷം വാറണ്ടിയിൽ നമ്മൾ തരുന്നത്, ബാക്കി എല്ലാ ബ്രാൻഡിനും സാധാരണ പോലെ 2 വർഷം ഉള്ളൂ എന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഇവിടുന്ന് ഏത് ബ്രാൻഡ് എടുത്താലും നിങ്ങൾക്ക് 10 വർഷം ഫുൾ വാറണ്ടി ആയിരിക്കും, ഇൻക്ലൂഡിങ് അതിന്റെ പൈപ്പ്, എൻഡ് ക്യാപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളും നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ടാവും. അത് കൂടാണ്ട് ഒരു സംഭവം കൂടെ ഉണ്ട്, അതായത് നമ്മളിവിടെ 15 വർഷം വാറണ്ടി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് ബൾക്ക് പർച്ചേസ് വരുന്ന സമയത്താണ് നമ്മൾ ഈ 15 വർഷം. അപ്പൊ അത് നമ്മളിവിടെ വിളിക്കുന്നവരോട് നമ്മൾ സാധാരണ പറയാറുണ്ട്, ചേട്ടാ ഇന്നാണെങ്കിൽ നിങ്ങൾക്ക് 15 വർഷം കിട്ടും, അല്ലെ നാളെയും കൂടെ 15 വർഷം ഉണ്ട്, അങ്ങനെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ 15 വർഷത്തെ ആ ഒരു ഇത് കിട്ടും എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ചില ആൾക്കാർ ഈ 10 വർഷം പോരാതെ 15 വർഷത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അത് വരുമ്പോൾ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മള് നാളെ മുതൽ, ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും, നാളെ മുതൽ, അതായത് ഇപ്പൊ ഡേറ്റ് പറയുകയാണെങ്കിൽ ഇന്ന് എത്ര ഡേറ്റ്, 27 മാർച്ച് ആണ് ഇന്ന്. അപ്പൊ 28 മാർച്ച് മുതല് നമ്മള് ഏത് ജിമ്മിനെ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്താലും, അത് ബൾക്ക് റേറ്റ് ഒന്നും നമ്മൾ നോക്കുന്നില്ല, ഏത് ജിമ്മിനെ നിങ്ങൾ എടുത്താലും 15 വർഷം ഫുൾ വാറണ്ടി ഉണ്ടാവും. അതായത് നമ്മുടെ ഇവിടെ നിന്ന് ബ്രാൻഡ് നിങ്ങൾ നോക്കണ്ട, എത്ര രൂപയുടെയാണെന്ന് നോക്കണ്ട. നിങ്ങൾക്കിപ്പോ നമുക്ക് എനിക്ക് തോന്നുന്നൊരു 8500 രൂപ മുതൽ നമുക്ക് ഇവിടെ ജിമ്മിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 8500 രൂപ മുതൽ ഭയങ്കര ഹൈ എൻഡ്, ഭയങ്കര പൈസ അടക്ക ചിമ്മിനികളുണ്ട്, 1 ലക്ഷം 2 ലക്ഷം, അങ്ങനെ പല ടൈപ്പ് ഓഫ് ചിമ്മിനികളുണ്ട്. ഓരോരുത്തരുടെ കാശിന്റെ അനുസരിച്ച് നമുക്ക് ജിമ്മിന് പർച്ചേസ് ചെയ്യാം. പക്ഷെ ഏത് ജിമ്മിന് നിങ്ങൾ എടുത്താലും, അതായത് ഹൈ എൻഡ് ആയാലും ശരി ലോ എൻഡ് ആയാലും ശരി, നിങ്ങൾക്ക് 15 വർഷം ഫുൾ വാറണ്ടി ഉണ്ടാവും. നാളെ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യും. അതൊരു ലിമിറ്റഡ് ഓഫർ ആണ്. എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ ചേട്ടാ, ചിലര് ആ കറക്റ്റ് ഓഫർ തീർന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസം വന്നിട്ട് പറയും, ചേട്ടാ ഇന്നലെ ഫണ്ടില്ലായിരുന്നു, എനിക്ക് പേയ്മെന്റ് അടയ്ക്കാൻ ഫണ്ടില്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് നാളെ എനിക്കത് അറേഞ്ച് ചെയ്ത് തരണോ എന്നൊക്കെ പറയും. അപ്പം ഈ ഒരു കാര്യത്തിൽ എനിക്കത് ഹെൽപ്ലെസ് ആണ്, ഞാൻ എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം ഈ വാറണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുന്ന ഡിസിഷൻ അല്ല, അതിനകത്ത് പല പല
കാര്യങ്ങളുണ്ട്. ഇത് ചുമ്മാ ഒരു എന്താ പറയുന്ന ഒരു കുഞ്ഞുകളി അല്ലത്. അപ്പം അതിനകത്ത് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഈ 15 വർഷം വാറണ്ടി എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. അതായത് അതൊരു ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ അങ്ങനെ കറക്റ്റ് ആവണമെന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ ഒരു 200 പേര് ഇപ്പൊ അവര് ഉദ്ദേശിക്കുന്ന ഒരു 200 പേര് ആയിക്കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പം യൂട്യൂബ് ആണ് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, പല നാട്ടിൽ നിന്നും വരും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കോട്ടയത്ത് താമസിക്കുന്നവരാണ് കോട്ടയത്ത് നിന്ന് മാത്രം പർച്ചേസിംഗ് ഉണ്ടാവുമെന്ന്, അങ്ങനെയല്ല. നമുക്ക് കേരളം ഫുള്ളുണ്ട്, കേരളത്തിന് പുറത്ത് തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഉണ്ട്. അപ്പം ഇത്രയും സ്ഥലത്തും ആൾക്കാർ പർച്ചേസിന് എൻക്വയറി ഉണ്ട്, വിളിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുന്ന ഈ ഒരു ചെറിയൊരു പീരീഡ് നിങ്ങൾക്ക് ടൈം കിട്ടുള്ളൂ ഇതിന്. അപ്പം അതുകൊണ്ട് അങ്ങനെ വേണമെന്നുണ്ടെ ഈ 10 വർഷം വാറണ്ടി എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമാണ്. 10 വർഷം എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വന്ന് ജിമ്മിന് ബുക്ക് ചെയ്തപ്പോഴത്തേക്കും ആ ചേട്ടൻ പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു 10 വർഷം വാറണ്ടി ഉണ്ട്, അത് കൂടാണ്ട് ഞാൻ ചില സമയത്ത് നമുക്കിവിടെ 15 വർഷം വാറണ്ടി വരാറുണ്ടെന്ന് പറയുമ്പോൾ ആ ചേട്ടൻ പറഞ്ഞു 10 വർഷം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഓക്കെ. ഇപ്പൊ അല്ലാതെ എന്ന് പറഞ്ഞാൽ അത് വളരെ റെയറായിട്ട് അങ്ങനെ ചിന്തിക്കാറുള്ളൂ. ഇപ്പൊ ഇന്നലെ ഒരു ചേട്ടൻ വന്നപ്പോൾ അതുപോലെ ഇന്നലെ വൈകിട്ടാന്ന് തോന്നുന്നു, ഒരു ചേട്ടൻ വന്ന് ജിമ്മിന് അടുപ്പ് ബുക്ക് ചെയ്യാൻ നേരം ആ ചേട്ടൻ പറഞ്ഞതെന്നറിയാം, ബർണറിന്റെ ഞാൻ പറഞ്ഞ ചേട്ടാ ഹോമിന്റെ ബർണറൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഡെയിലി യൂസ് ചെയ്യല് പാടാണ്, ഡാമേജ് വരും എന്ന് പറഞ്ഞപ്പോ ആ ചേട്ടൻ സിമ്പിൾ ആയിട്ട് എന്നോട് തിരിച്ചിങ്ങോട്ട് പറയാ, ഇത് തിരിക്കാത്ത കിടക്കുന്ന സാധനമല്ലേ, ഇത് കംപ്ലൈന്റ് വരും. അതിപ്പോ നമ്മളൊന്നും പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല, നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റിന് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്പെയർ കോസ്റ്റ് നമ്മൾ മുടക്കാൻ തയ്യാറായിരിക്കണം എന്ന് ആ ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ചേട്ടൻ അങ്ങനെ പറയുന്നത്, അടിപൊളി. ആ ചേട്ടനൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, അവരെപ്പോഴും എല്ലാ കാര്യത്തെയും മുൻകൂട്ടി കണ്ടോണ്ടിരിക്കുന്നവരാണ്. അതൊക്കെ വളരെ നല്ലൊരു ഇതാണ് കേട്ടോ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ ഒത്തിരി കഥ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ചിമ്മിനി അത് ഏതൊക്കെ ചിമ്മിനിയാന്നുള്ളത് ഇനി ചോദിക്കണ്ട. നിങ്ങൾ ഏത് ചിമ്മിനി എടുത്താലും ഏത് ബ്രാൻഡ് എടുത്താലും നാളെ മുതൽ ചിമ്മിനി ബുക്ക് ചെയ്യുന്നവർക്ക് 15 വർഷം വാറണ്ടി ഉണ്ടാവും. അപ്പം ഇന്ന് വരെ ബുക്ക് ചെയ്ത ആൾക്കാര് ഒരു ചിലർക്കൊക്കെ 15 വർഷം കിട്ടിയിട്ടുണ്ട്, ചിലര് കഴിഞ്ഞ ദിവസത്തേക്ക് 10 വർഷം ഉള്ളായിരുന്നു തോന്നുന്നു, അതിന് മുമ്പിലത്തെ ഏതോ ഒരു ദിവസം 15 വർഷം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 10 വർഷം കിട്ടിയിട്ടുള്ളവര് പെട്ടെന്ന് വന്നിട്ട് അത് ചേട്ടാ എനിക്കും 15 വർഷം ആക്കണമെന്നൊന്നും പറയല്ല്, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ പ്രൈസും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ടാലി ചെയ്തിട്ടാണ് ഈ 10 വർഷം വാറണ്ടി വരുന്നത്, അല്ലെങ്കിൽ 15 വർഷം തന്നിട്ടുണ്ട് അത് നിങ്ങളുടെ പ്രൈസ് ടാലി ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്, ഇൻക്ലൂഡിംഗ് ആണ് ഇതെല്ലാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കങ്ങനെ ചുമ്മാ ഇതൊരു കുഞ്ഞുകളിയല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാറണ്ടി കൂട്ടിത്തരിക എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുന്നത് നമ്മൾ ആ വഴിസൈഡിൽ ഇട്ട് വിൽക്കുന്ന പോലത്തെ ഒരു സംഭവമല്ല, ഇതിന് ഇതിൻ്റെതായ പ്രൊസീജറും കാര്യങ്ങളും ഉണ്ട്, ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. അപ്പം അതൊന്ന്. രണ്ടാമത്തത് നാളെ മുതൽ, പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഈ എമർജൻസി കേസ് കേട്ടുകാരും എനിക്ക് മെസ്സേജ് പോലും ചെയ്യണ്ട, അറിയാലോ നിങ്ങളുടെ മെസ്സേജുകൾ ഞാൻ ചിലപ്പോൾ എനിക്കെടുത്ത് വട്ടാവാറുണ്ട്, കാരണം അതുപോലെ മെസ്സേജ് ഇങ്ങനെ കുന്നുകൂടി വരാറുണ്ട്. എനിക്കൊന്നും എനിക്ക് വ്യൂസിനെക്കാളും കൂടുതൽ മെസ്സേജ് ഇത് എങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല, ഒരു ഫോൺ ഇതിനു വേണ്ടി തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം അതിനകത്ത് മെസ്സേജ് ഇടുന്നവരോട് ഞാൻ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, ഈ ഈ പറയുന്ന അതായത് നിങ്ങൾക്ക് ഒരു എമർജൻസി കേസ് ആണ് എന്നുള്ള, അതായത് നമുക്ക് ഇവിടെ എല്ലാത്തിനും ഇപ്പൊ ആരും ലാഭം നോക്കാതെ ഒരു പരിപാടി നടത്തുന്നില്ല, ഞാനും ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. അല്ലാതെ നമ്മളാരും ഇപ്പം നമ്മളെല്ലാം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രസ്ഥാനമായിട്ട് നിൽക്കുന്നത്, അല്ലാതെ ഒരാളെ നന്നാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അത് നിങ്ങളാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്, നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ജെന്യൂൻ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് ജെന്യൂൻ ആയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലും അതിനൊക്കെ പിന്നിൽ എനിക്ക് ഈ നാട്ടിൽ ജീവിച്ചു പോവുക എന്നുള്ള ഒരു ആ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള ആ എന്താ പറയുന്ന ലാഭങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം എങ്കിൽ ഈ പ്രസ്ഥാനവും മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടുത്തെ പ്രൊസീജർ എന്ന് പറയുന്നത് നിങ്ങൾ പേയ്മെന്റ് അഗെയിൻസ്റ്റ് ആയിരിക്കും ഓർഡർ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇവിടുന്ന് ഒരു എന്താ പറയുന്ന ഒരു 6-7 വർഷമായിട്ട് നമ്മൾ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അറിയാം ഇതിങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജർ ഇങ്ങനെയാണ്. എന്നാലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ഇവിടെ നിങ്ങൾ ഇപ്പൊ ഓൺലൈൻ ഇപ്പൊ ഒരു ആമസോണിൽ നിങ്ങൾ ഒരു സാധനം പ്രോഡക്റ്റ് പേയ്മെന്റ് അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 ദിവസം അല്ലെങ്കിൽ 12 ദിവസം അല്ലെങ്കിൽ മിനിമം ഒരാഴ്ച ആയിരിക്കും നിങ്ങളുടെ ടൈം പീരീഡ് വരുന്നത്.
എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ 42 days ആണ് നമ്മുടെ ടൈം പീരീഡ്. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ വാറണ്ടി പ്രൊസീജിയർ കൂടുതലാണ്, നമ്മളുടെ സെലക്ടീവ് ഐറ്റം ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊക്കെ എപ്പോഴും പറയുന്ന എലീക്ക, എലീക്ക തന്നെ എലീക്കയുടെ എല്ലാ പ്രോഡക്റ്റും നമ്മൾ വിൽക്കുന്നില്ല, നമ്മൾ അതിന്റെ എന്താ പറയുന്ന സെലക്ടീവ് പ്രോഡക്റ്റ് മാത്രമാണ് വിൽക്കുന്നത്. അപ്പൊ ഒരു ഒരു ഇതിൽ വന്ന ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇപ്പൊ പറയുന്ന WFL എന്ന് പറയുന്ന ഒരു മോഡല്, ഒരു പക്ഷെ നമ്മൾക്ക് തരുന്ന ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവരത് വേറെ എവിടെന്നേലും അറേഞ്ച് ചെയ്ത് കൊണ്ടുവരണം, അപ്പൊ അതിന് ടൈം എടുക്കും. അപ്പൊ ആ ഒരു ഡിലേ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഇത്രയും ഗ്യാപ്പ് പറയുന്നത്. അതായത് ഈ 42 days, അതായത് നിങ്ങൾ എപ്പോഴും വീട് വെക്കുമ്പോൾ തന്നെ ഈ വിവിധ കാര്യങ്ങളെല്ലാം അറിഞ്ഞു തന്നെ ഇരിക്കണം. അപ്പൊ ഈ ഒരു ഡിലേ വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് മിനിമം 42 days ഉണ്ട്, പിന്നെ അതിനു മുമ്പ് വേണമെന്നുള്ളവര് മെസ്സേജ് ചെയ്ത് സംസാരിച്ച് നോക്കുക, അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം. ഈ വാറണ്ടി നിങ്ങൾക്ക് അപ്രൂവൽ ആവണമെങ്കിലും നിങ്ങൾക്ക് ഈ 42 days ഇതിലെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആവുള്ളൂ, അല്ലാതെ ഒരിക്കലും അപ്രൂവൽ ആവത്തുമില്ല. അപ്പൊ അറിയണം 42 days ആണ്. ആ ഒച്ച അടഞ്ഞതിന് ശേഷം പിന്നെ ഭയങ്കര പാടാണ്, എപ്പോഴും ഒച്ച അങ്ങനെ അത്രയും ക്ലിയർ ആയിട്ടില്ല. അപ്പൊ നമുക്ക് 42 days ആണ് സാധാരണ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഇപ്പൊ റീസെന്റ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വരെ മാസങ്ങളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചേട്ടന്മാര് ചാടി കയറി വന്നിട്ട് എനിക്ക് 15 വർഷത്തെ വാറണ്ടി വേണം എന്നും പറഞ്ഞു വന്നിട്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് അതൊന്നും കിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയാണ്ടറിയാലോ, അത് കിട്ടത്തില്ല അങ്ങനെയൊന്നും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സഡൻ ആയിട്ട് ആക്ഷൻ എടുക്കുക, അപ്പൊ നമ്മുടെ ഇവിടുന്നും അതിനുള്ള എന്താ പ്രൊസീജിയർ പടപടയെന്ന് കാര്യങ്ങൾ റെഡി ആക്കി തരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ ഈ 42 days കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് 42 days എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഒരു 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ജിമ്മിന് വേണം. ഇപ്പൊ ഈ വരുന്ന മാസങ്ങളിലൊക്കെ ഒത്തിരി ഹൗസ് വാമിംഗ് ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് ആ ടൈമിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് ചാറ്റ് ചെയ്ത് നോക്കുക, നമുക്ക് അത് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ചെയ്തു തരാം. അറിയാമല്ലോ എന്നെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ഞാൻ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നതാണ്. അപ്പൊ ഇതും അതുപോലെ തന്നെ ചെയ്തു തരാൻ നോക്കാം എന്നേ പറയുള്ളൂ, ഞാൻ ഉറപ്പൊന്നും പറയത്തില്ല. പക്ഷെ 42 days ആണ് നമ്മുടെ ഡിലേ ടൈം. അത് അൾട്രാ പ്രീമിയം ഒക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ ഡേറ്റ് എടുക്കുന്ന സമയം പ്രോഡക്റ്റുകളും ഉണ്ട്, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ചിമ്മിനിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ തന്നെ ഓൾമോസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ ചിമ്മിനികൾക്കും ഈ വാറണ്ടി അപ്രൂവേഷൻ കിട്ടും, അല്ലാതെ ഇന്ന ബ്രാൻഡെന്നോ ഇന്ന മോഡലെന്നോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഏത് ചിമ്മിനികളിൽ വേണമെങ്കിലും ഈ വാറണ്ടി നിങ്ങൾക്ക് അപ്രൂവേഷൻ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അടുപ്പും ഉണ്ട്, അടുപ്പ് ഒരു 4-5 സൈസ് ഉണ്ട്, അതിനകത്ത് ഞാൻ ഓരോന്നും കാണിച്ചു തരാം ഏതൊക്കെ സൈസാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുപ്പിന്റെ കാര്യത്തിൽ എപ്പോഴും അടുപ്പിന്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആകുന്നുണ്ട് ആൾക്കാർ, കാരണം ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു പേടിയും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് മോഡലുകൾ നിങ്ങളെ കാണിക്കുന്നത്. അതിന് നമുക്ക് സ്പെയർ അവൈലബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ തരുന്ന മോഡലുകൾക്ക് എല്ലാം തന്നെ ഞങ്ങൾക്ക് സ്പെയർ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ആ വാറണ്ടി തരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ വാറണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റില്ല. മറ്റുള്ള ഷോപ്പുകളിൽ എത്ര വലിയ ഹ്യൂജ് ഷോപ്പാണെങ്കിലും നിങ്ങൾക്ക് കമ്പനി തരുന്ന സെയിം വാറണ്ടി തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് ആ സ്പെയർ അവൈലബിലിറ്റി ഇല്ല, അവർക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ സർവീസ് സെന്ററാണ്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ എന്താ പറയുന്നത്, നമുക്ക് സ്പെയർ അവൈലബിലിറ്റി ഉണ്ട്, സ്പെയർ ഡീലർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ അത്ര ഇഷ്യൂസ് വരാത്തത് അതുകൊണ്ടാണ്, നമുക്ക് വാറണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റുന്നതും അതുകൊണ്ടാണ്. പിന്നെ ചിലര് ഇപ്പൊ ബ്രാൻഡിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, അത് വിളിക്കുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ എല്ലാ ബ്രാൻഡും ഒന്നും വാരി വലിച്ച് നമ്മൾ ചെയ്യുന്നില്ല, എന്നാലും ഒരുവിധം നല്ല ബ്രാൻഡുകളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് എലീക്ക മാത്രമാണോ നിങ്ങൾ ചെയ്യുന്നത്, വേറൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമല്ല, എലീക്കയും ഗാപ്പും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, വേൾപൂളും അങ്ങനെയുള്ള ഒരുവിധം എല്ലാ ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട്, നല്ല ബ്രാൻഡുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ബ്രാൻഡിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകും, ഒരു വലിയ താമസം ഇല്ലാതെ അതിന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ 2 ബ്രാൻഡുണ്ട്, അതിൽ ഒരെണ്ണം പെട്ടെന്ന് തന്നെ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ആവുകയാണെങ്കിൽ നമുക്കുള്ള ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഒരാൾ നടക്കുന്നുണ്ട്, സ്റ്റാഫ് എല്ലാം പോയി, 6 ആകുമ്പോൾ സ്റ്റാഫ് എല്ലാം പോകും, ഒരാൾ വണ്ണം കുറയ്ക്കാൻ നടക്കും അങ്ങോട്ട് ഇങ്ങോട്ട്. ഞാൻ കാണിച്ചു തരാം, എല്ലാവരും കാണിച്ചു തരുന്നതായിരിക്കും, ആരത് മനസ്സിലായില്ല. അപ്പം എന്താ പറയുന്നത്, ഇതാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആയതുമ്പം നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, കാരണം ആ പ്രോഡക്റ്റിന് കുറച്ചും കൂടെ വില കുറച്ച് കുറച്ചും കൂടെ നമുക്ക് അതിനകത്തൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്നാ പറയാനുള്ളത്, പിന്നെ ഞാൻ മോഡലുകളെല്ലാം കാണിക്കാം. അധികം വാരി വലിച്ചു ചെയ്യാനൊന്നും പറയുന്നില്ല, ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഭയങ്കര എമർജൻസി, അതായത് ചേട്ടാ ഇപ്പൊ വേണം നാളെ വേണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് വരണ്ട. കാരണം അങ്ങനെ ഉണ്ട്, മോഡലുകളൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഈ ചോദിക്കുന്ന മോഡലുകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല.
ഇപ്പൊ കൂടിയ മോഡലിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ 40,000 രൂപയ്ക്ക് മേലോട്ടൊക്കെ ഉള്ള മോഡൽ ചിമ്മിനികളൊക്കെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിവിടെ സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ അത് എല്ലാ മോഡലുകളിലും ഇപ്പൊ നിങ്ങൾക്ക് ഒരു 15,000 രൂപയുടെ ചിമ്മിനിയാണ് ചിലപ്പോൾ അതിവിടെ കാണത്തില്ല, കാരണം അതിങ്ങനെ റെഗുലർ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന സാധനമായിരിക്കും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യുക. പിന്നെ ചാറ്റ് ചെയ്യും, ചാറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടുപ്പെടുക്കുമ്പോഴാണ്. ഞാൻ കാണിച്ചു തരാം ഒരു 3-4 ഐറ്റംസ് അടുപ്പിൽ നമുക്ക് ഈ 10 മുതൽ 15 വർഷം വരെ വാറണ്ടി ഉണ്ട്. അത് കമ്പനി വെറും 2 വർഷം തരുന്ന അടുപ്പാണ്. 2 വർഷം വാറണ്ടി തരുന്ന അടുപ്പിന്റെ ബർണറിനാണ് നമ്മൾ 10 മുതൽ 15 വർഷം വരെ വാറണ്ടി തരുന്നത്. അപ്പൊ അതും ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള അടുപ്പുകൾ അതിനൊന്നും നമ്മൾ ഭയങ്കരമായിട്ടൊന്നും വാറണ്ടി കൊടുക്കാറില്ല. പിന്നെ കമ്പനി ഇപ്പൊ ഒരു 2 വർഷം കമ്പനി തരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൂടെ ഒരു 1 വർഷം കൂടെയൊക്കെ ഇട്ട് നിങ്ങൾക്ക് തരാം, അതില്ല എന്നല്ല. പക്ഷെ എന്നാലും അത് ഡെയിലി യൂസ് പോകുമെന്നും ആയിരിക്കില്ല. അപ്പൊ അത് ഡെയിലി യൂസിനായിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ നശിച്ചു പോയി കഴിഞ്ഞ് പിന്നെ കറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സംഗതി കളറാവും. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ആ മോഡലുകൾ ഒന്ന് കാണിച്ചു തരാം. 10 വർഷം വാറണ്ടി തരുന്ന അടുപ്പുകൾ ഇതാണ്. ഇത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ മോഡൽ, ഈ ബർണറുള്ള ടൈപ്പ് അടുപ്പുകളെല്ലാം നമ്മൾ 10 വർഷം ബർണർ വാറണ്ടി തരുന്നുണ്ട്. അതൊരു ലിമിറ്റഡ് ഓഫറാണ്. ഞാൻ ഈ ചിമ്മിനിക്ക്, അതായത് ചിമ്മിനികൾക്ക് 15 വർഷം തരുമെന്ന് പറഞ്ഞില്ല, എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് 10 വർഷം തരുന്നത്. പിന്നെ ചിമ്മിനിയുടെ കാര്യം ഞാൻ ഒന്നും കൂടെ എടുത്തു പറയാം. സാധാരണ നിങ്ങൾക്ക് ഒരു കമ്പനികളും ചിമ്മിനിയുടെ ഈ ഡിസ്പ്ലേ, അതായത് ഈ ടച്ച് എന്ന് പറയുന്ന ഈ പാനല്, ഈ ഡിസ്പ്ലേക്കും അകത്ത് വരുന്ന PCBക്കും ഒന്നും, ടച്ച് PCB ഇതിനൊന്നും നിങ്ങൾക്ക് 2 വർഷത്തിൽ കൂടുതൽ വാറണ്ടി കിട്ടത്തില്ല. പക്ഷേ നമ്മളിവിടെ 10 വർഷം ഫുൾ വാറണ്ടിയാണ് തരുന്നത്. പക്ഷേ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാറണ്ടിയിൽ 15 വർഷം ഫുൾ വാറണ്ടി ഉണ്ടാവും. അത് ലിമിറ്റഡ് ഓഫറാണ്. ഒരിക്കലും നിങ്ങൾ അതുള്ള കാലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കല്ലേ, അതൊരു ലിമിറ്റഡ് ഓഫറാണ്. അപ്പം അത് ഇത് ചെയ്യുക, കരുതിയിരുന്നോളൂ. അല്ലാതെ നിങ്ങൾ ഓടി വന്നിട്ട് ചേട്ടാ ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയില്ല. പിന്നെ അതിൻ്റെ ലിമിറ്റഡ് ടൈം അത് തീരുന്ന സമയത്ത് ഞാൻ അടുത്തൊരു വീഡിയോ ഇടാം. അപ്പം നിങ്ങൾ വിചാരിച്ചോണം പിന്നെ ഇനി അത് കിട്ടത്തില്ല എന്ന് വിചാരിച്ചാൽ മതി. ഞാനത് വീഡിയോ ഇടാൻ മാക്സിമം അല്ല വീഡിയോ ഇടാം, എന്നല്ലേ നിങ്ങൾക്കും അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ടച്ച് ഡിസ്പ്ലേ, അതായത് സാധാരണ കമ്പനികൾ നിങ്ങൾക്ക് തരുന്ന, ഇപ്പോൾ ഒരു 10 വർഷം വാറണ്ടി എന്നും പറഞ്ഞ ഒരു കമ്പനി നിങ്ങൾക്ക് ഒരു ചിമ്മിനി തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മോട്ടറിന് മാത്രമായിരിക്കും 10 വർഷം വാറണ്ടി തരുന്നത്. അതായത് ഇതിനകത്ത് വരുന്ന മോട്ടറിന്, അതിൻ്റെ ബ്ലോവറിന് പോലും കിട്ടത്തില്ല, ജസ്റ്റ് മോട്ടറിന് മാത്രമായിരിക്കും. നമ്മൾ അങ്ങനെയല്ല, ഫുള്ള് ഫിസിക്കൽ ഡാമേജ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ഒരു ചിമ്മിനി പോയെന്ന് വെച്ചോ. ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിമ്മിനി താഴെ വീണ് എന്തെങ്കിലും സംഭവിച്ച് ഇതിൻ്റെ ബോഡി പൊട്ടിപ്പോയി അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിപ്പോയി, നിങ്ങൾക്ക് ആ സാധനം നമ്മൾ ഇവിടുന്ന് ഫ്രീ ആയിട്ട് അയച്ചു തരും. നിങ്ങൾ ആ പ്രോഡക്റ്റിൻ്റെ ബില്ലും കാര്യങ്ങളും നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുന്ന ഫോൺ നമ്പർ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫോൺ നമ്പർ വെച്ചിട്ട് നമ്മളിവിടെ ആ ബില്ലെടുക്കും. അങ്ങനെ ബില്ലൊക്കെ നഷ്ടപ്പെട്ടാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ നമ്മൾ ചെയ്തു തരും. പക്ഷേ ഈ വാറണ്ടി എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഫുൾ വാറണ്ടിയാണ്. ഇതിനകത്ത് എന്ത് സാധനം പോയാലും നിങ്ങൾക്ക് ഫുൾ വാറണ്ടി കിട്ടും 15 വർഷം. പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള അടുപ്പുകൾ, ഇങ്ങനെയുള്ള അടുപ്പുകൾ, അതായത് ഇതുപോലത്തെ ബർണറുള്ള അടുപ്പുകൾ, ഇതിന് ലോട്ടസ് ബർണർ എന്നാണ് പറയുന്നത്. ഈ ലോട്ടസ് ബർണറുള്ള അടുപ്പുകൾ നമ്മൾ കമ്പനി 1 ഇയർ വാറണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ 5 വർഷം എന്ന് പറയുന്നത് ഗ്ലാസിനാണ്. നമ്മൾ അങ്ങനെയല്ല, ഗ്ലാസ് പൊട്ടിപ്പോവുക എന്നുള്ളതല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ബർണർ പോവുക എന്നുള്ളതാണ്. പക്ഷേ ബർണറിന് നമ്മൾ 10 വർഷം വാറണ്ടി തരും. ബർണർ, ഇതിനടിയിലത്തെ മിക്സിംഗ് ട്യൂബ്, അതായത് ഈ ഫുൾ സെറ്റ്, ഈ കാണുന്ന ഫുൾ സെറ്റ് ഇത് ഉണ്ട്, ഇതൊന്ന്, ഇതിനടി വരുന്ന ഈ ബേസ്, ഇതിനടി വരുന്ന മിക്സിംഗ് ട്യൂബ്, ഇത്രയും സാധനത്തിന് നിങ്ങൾക്ക് 10 വർഷം നമ്മൾ വാറണ്ടി തരുന്നതായിരിക്കും ഈ എക്സ്റ്റൻഷനിൽ. അതായത് കമ്പനി വെറും 1 ഇയർ ആണ് ഇതിന് വാറണ്ടി തരുന്നത്. നമ്മൾ പക്ഷേ നിങ്ങൾക്ക് 10 വർഷം ബർണർ വാറണ്ടി തരുന്നതായിരിക്കും. അത് ഈ മോഡലും ഈ മോഡലും പിന്നെ ഒരു മോഡലും കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേൾപൂളിൻ്റെ ഈ മോഡൽ, ഇതിനൊക്കെ നമ്മൾ തരുന്നതായിരിക്കും 10 വർഷം. പിന്നെ ഈ മോഡൽ അടുപ്പുകൾ, ഇതൊരു പ്രീമിയം സീരീസ്, എലിക്കാർഡ് ഒരു പ്രീമിയം സീരീസ് മോഡലാണ്, പ്രീമിയം കുക്ക് ടോപ്പാണ്. ഇതിനും നമ്മൾ 10 വർഷം ബർണർ വാറണ്ടി തരുന്നതായിരിക്കും. സാധാരണഗതിയിൽ ഇതിന് 5 വർഷമേ ഉള്ളൂ ബർണർ വാറണ്ടി നമ്മൾ കൊടുക്കാറുള്ളൂ. പക്ഷേ 10 വർഷം നമ്മൾ ബർണർ വാറണ്ടി തരും, 5 വർഷം ഫുൾ വാറണ്ടി തരും. ഇതിനാണെങ്കിൽ നമ്മൾ 2 ഇയർ ഫുൾ വാറണ്ടിയും അടുത്ത നെക്സ്റ്റ് 10 വർഷം ബർണർ വാറണ്ടി. ഇതിനൊക്കെ അങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ. പിന്നെ ഈ മോഡൽ ബർണറുകൾക്കൊന്നും നമ്മൾ കമ്പനി തരുന്നേക്കാളും 1 വർഷവും കൂടെ എക്സ്ട്രാ തരുമെന്നല്ല, കൂടുതൽ തരുന്നില്ല. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബർണർ, ഇതിന് ഡെയിലി യൂസ്ഡ് ഇറ്റാലിയൻ ബർണർ എന്നാണ് പറയുന്നത്. ഈ ബർണറുകൾക്ക് നമ്മൾ 10 വർഷം വാറണ്ടി തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ കുക്കിംഗ് റേഞ്ച്, കുക്കിംഗ് റേഞ്ചിൻ്റെ മേളിൽ, ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ മേളെന്ന് പറയുന്നത് ഇത് തന്നെയാണ് കുക്കിംഗ് റേഞ്ചിൻ്റെ ടോപ്പ് ഭാഗം എന്ന് പറയുന്നത്. താഴോട്ട് ഓവൻ വരുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിനും നമ്മൾ കുക്കിംഗ് റേഞ്ചിനും നമ്മൾ 15 വർഷം ബർണർ വാറണ്ടി തരുന്നതായിരിക്കും. കുക്കിംഗ് റേഞ്ചിന് നമ്മൾ നോർമലി
നോർമലി കുക്കിംഗ് റേഞ്ച് നമ്മളിവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്കിനും 5 വർഷം വാറണ്ടി കൊടുക്കാറുണ്ട്, ഫുൾ വാറണ്ടി. പക്ഷെ അത് കൂടാതെ നമ്മൾ 10 വർഷം ബർണറിനും മിക്സിംഗ് ട്യൂബിനും വാറണ്ടി തരും. അങ്ങനെ കുക്കിംഗ് റേഞ്ചിനും വാറണ്ടി തരുന്നതായിരിക്കും. കുക്കിംഗ് റേഞ്ചിൻ്റെ പടം ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം, പൊട്ടിച്ച് വെച്ചിട്ടില്ല. പിന്നെ അതുപോലെ ഡിഷ് വാഷറിന് 1 ഇയറാണ് പ്രോഡക്റ്റ് വാറണ്ടി കമ്പനി തരുന്നത്, നമ്മൾ 5 വർഷം ഫുൾ വാറണ്ടി തരുന്നതായിരിക്കും. ഇതെല്ലാം സ്കീമിനകത്തുള്ളതാണ് കേട്ടോ, അത് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഒ ടി ജിക്ക് നമ്മൾ 10 വർഷം വാറണ്ടി തരുന്നതായിരിക്കും. 10 വർഷം കോയിൽ അങ്ങനെയുള്ള എല്ലാ സാധനം പോയാലും 10 വർഷം നമ്മൾ ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഒ ടി ജിക്ക്. ഓവന് നമ്മൾ 5 വർഷം ഫുൾ വാറണ്ടി തരുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള ബർണറുകൾ കമ്പനി തരുന്നത് 5 വർഷം, 1 വർഷം മുതൽ 5 വർഷം വരെ വാറണ്ടിയാണ് കമ്പനി തരുന്നത്. ആ കമ്പനി തരുന്ന വാറണ്ടിയെക്കാളും 1 വർഷം കൂടെ നമ്മൾ എക്സ്ട്രാ വാറണ്ടി ഈ സ്കീമിലെടുക്കുന്നവർക്ക് തരും. കാരണം അതായത് 2 കിച്ചണൊക്കെ ഉള്ളവർക്ക് ഒരെണ്ണത്തെ സ്റ്റൈലിഷ് കിച്ചണായിട്ടൊക്കെ വെക്കാൻ ഇത് യൂസ് ചെയ്യാം. ഡെയിലി യൂസിന് പാടായിരിക്കും, കാരണം ബർണർ ഒക്കെ നല്ല വില വരുന്നതാണ്. പക്ഷേ സ്റ്റൈലിഷ് യൂസിനൊക്കെ ആണെങ്കിൽ പറ്റും. എന്നാലും നമ്മൾ ഈ പറയുന്നതുകൊണ്ട് കമ്പനി എത്ര വർഷമാണോ വാറണ്ടി തരുന്നത് അതിനെക്കാട്ടിലും എക്സ്ട്രാ 1 വർഷം കൂടെ നമ്മൾ തരുന്നതായിരിക്കും. ചിമ്മിനിയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ, പറയാതെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഈ മോഡൽ സ്റ്റൗ, ഇതിന് നമ്മൾ 10 വർഷം ബർണർ വാറണ്ടി തരുന്നതായിരിക്കും. പിന്നെ അൾട്രാ പ്രീമിയത്തിൽ വരുന്ന മോഡലുകളൊക്കെയാണ് ഇങ്ങനത്തെ മോഡലുകൾ വരുന്നത്. ഇത് ഭയങ്കര വിലയാണ്, അടുപ്പിന് 40,000, 50,000, 80,000, അങ്ങനെ 1 ലക്ഷം അതിനൊക്കെ മേളിൽ വിലയുള്ള മോഡലുകളാണിത്. ഇതിന് നമ്മൾ 15 വർഷം ബർണറിന് 15 വർഷം വാറണ്ടി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് മോഡലുകൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഓൾമോസ്റ്റ് എല്ലാ മോഡലുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ അധികം കാര്യങ്ങളൊന്നും ഒത്തിരി പറഞ്ഞങ്ങോട്ട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പം ഇതാണ് സംഭവം. അപ്പം വേണ്ടവർ ബാക്കിയുള്ള മെസ്സേജ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരു ചെറിയ വീഡിയോയാണ്. പിന്നെ ഈ വീഡിയോയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മുതലാളിയുടെ ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാന്ന് വല്ലതും പിടികിട്ടിയോ? അതായത് നമ്മൾ ഈ വീഡിയോ, നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതായത് ഒരു എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസം കണ്ടല്ലേ ആയുള്ളൂ, ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പം നമ്മൾ ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക്, അതായത് ഫേസ്ബുക്കിൽ ആയാലും യൂട്യൂബിലായാലും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അത്യാവശ്യം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇതെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ അറിയാം. അപ്പം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയർ ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും. ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 50,000 രൂപ വിലയുള്ള ഒരു ചിമ്മിനിയും അടുപ്പും നമ്മൾ ഗിവ് അവേ എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഫേസ്ബുക്കിൽ എല്ലാവർക്കും അറിയണമെന്നില്ല. ഇച്ചിരി പ്രായമായ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഗിവ് അവേ എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ എന്നാന്ന് പിടികിട്ടത്തില്ല. അതെനിക്ക് തോന്നുന്നു ഈ ഒരു യൂട്യൂബിൻ്റെ ഭാഷ മാത്രമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് മനസ്സിലായെന്ന് വരത്തില്ല. പക്ഷേ സമ്മാനം കൊടുക്കുന്നു, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ഇതൊരു മെയിൻ കേസാണ്. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മെയിൻലി ഫേസ്ബുക്കിലാണിത് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരിലേക്ക് കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഒരു കാരണവശാലും സംശയങ്ങൾ ചോദിക്കാൻ ഈ നമ്പറിൽ, അതായത് ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ സംശയം ചോദിക്കരുത്. നിങ്ങൾ സംശയം ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതിനകത്ത് സംസാരിക്കുക ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് ഇതിനകത്തേക്ക് മെസ്സേജ് മാത്രം ചെയ്യുക. അതായത് നിങ്ങൾ ഈ ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ആ സ്ക്രീൻഷോട്ട് നേരെ നമ്മളുടെ ഈ നമ്പറിലേക്ക്, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്തിട്ടാൽ മാത്രം മതി. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് 90 ദിവസം, അതായത് 3 മാസത്തിനുള്ളിൽ നമ്മൾ ഗിവ് അവേ ഇത് ചെയ്യും. 50,000 രൂപ, 50,000 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് മേളിലായിരിക്കും നിൽക്കുന്നത്, താഴോട്ട് ഒരിക്കലും വരില്ല. അത്രയും പ്രോഡക്റ്റ് വാല്യൂ വിലയുള്ള ഒരു ചിമ്മിനിയും ഒരടുപ്പും, അതായത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ വരുന്ന ഇതുപോലത്തെയൊക്കെ അടുപ്പും, അല്ലെങ്കിൽ ഇതുപോലത്തെ, അത് ആ സമയത്ത് നമ്മൾ നിങ്ങളോട് പറയും. അതിനും ഈ പറയുന്ന പോലെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അല്ലാതെ ചുമ്മാ ആർക്കും വേണ്ടാത്തൊരു സാധനം ഒരാളുടെ തലയിൽ കെട്ടി വെക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. അത്യാവശ്യം, കാരണം നമുക്ക് നാണക്കേടുണ്ടാകാൻ പാടില്ലല്ലോ, നമുക്ക് ചീത്തപ്പേരുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ കൊടുക്കുന്നതായാലും നല്ലത് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക, അതല്ലേ ഏറ്റവും ബെറ്റർ. അപ്പം നല്ല ബ്രാൻഡിൻ്റെ തന്നെ, അല്ലാതെ കൂറ ബ്രാൻഡൊന്നുമല്ല, നല്ല ബ്രാൻഡിൻ്റെ തന്നെ ഒരു ചിമ്മിനിയും ഒരടുപ്പും നമ്മൾ ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ,
ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നമ്മുടെ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെയും നമ്മൾ ഷെയർ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ അയക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് 50,000 രൂപ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പ്രൈസ് വാല്യൂ ഉള്ള ഒരു ചിമ്മിനി ഒരു ഹോമും തികച്ചും ഫ്രീ ആയിരിക്കും. ഇൻസ്റ്റലേഷനും കാര്യങ്ങളും ഒന്നും അതിനകത്ത് വരില്ല, പക്കാ ഫുൾ ഫ്രീ ആയിരിക്കും. അത് നമ്മളുടെ എന്താ പറയുന്നത് പ്രൈസ് ആയിരിക്കും, പ്രൈസ് സമ്മാനം അല്ലേ, അതെ അതായിരിക്കും. അപ്പം പരിപാടി തുടങ്ങിക്കും കേട്ടോ. പിന്നെ എന്നാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഈ ഗിവ് അവേ ചെയ്യുന്ന നമ്പറും മറ്റേ നമ്പറും തമ്മിൽ മാറിപ്പോകരുത്. അത് ആദ്യമേ ശ്രദ്ധിക്കുക. മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സംഭവം എന്താ പറയുന്നത് അത് അസാധുവായി പോകും. നിങ്ങൾ ഈ ഗിവ് അവേ ചെയ്യേണ്ട നമ്പര് അത് ഞാൻ ഇപ്പൊ ഈ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്ന നമ്പറിലേക്കാണ് ഗിവ് അവേ ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട് അയക്കേണ്ടത്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയക്കുക. ഈ വീഡിയോയുടെ ആദ്യം നമ്മൾ ഈ നമ്പർ കാണിക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അതിലേക്ക് വിളിക്കുക, കോൾ ചെയ്യാം. നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാൻ പറ്റും. അതിലേക്ക് നിങ്ങൾ ചോദിക്കുക, അതായത് നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് അത് ചെയ്യുക. ഓക്കെ, അപ്പം ബൈ. പിന്നെ അതുപോലെ തന്നെ ചില കാര്യത്തിൽ ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇവിടെ സർവീസ് ഉണ്ടോ, നിങ്ങൾ സർവീസ് എല്ലായിടത്തും കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. നമുക്ക് സർവീസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കേരളത്തിന് പുറത്ത് തമിഴ്നാട് കർണാടക ആന്ധ്ര നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഇതുപോലെ കാഫ്, പിന്നെ എന്താ എലീക്ക, അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡുകളാണ് നമ്മളിവിടെ വിൽക്കുന്നത്. ഇതുണ്ട്, അങ്ങനെയുള്ള ബ്രാൻഡുകളാണ് വിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ സർവീസ് ഉണ്ടാവും. അത് കൂടാണ്ട് നമുക്ക് എല്ലാ ഡിസ്ട്രിക്ട് ബേസിലും നമുക്ക് ടെക്നീഷ്യന്മാരുണ്ട്. ഇപ്പം നിങ്ങളൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എന്നോട് മെസ്സേജ് ഇട്ട് ചോദിച്ചു, ചേട്ടാ നിങ്ങളുടെ അവിടെ എന്തെങ്കിലും പ്രശ്നം, ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തു നിന്ന് ഇൻ കേസ് ഞങ്ങൾ പർച്ചേസ് ചെയ്തു എന്നിരിക്കട്ടെ, ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ നിന്ന് എത്ര ദിവസം കൊണ്ട് ഞങ്ങളുടെ ഇവിടെ വന്ന് കംപ്ലയിൻറ്റ് തീർക്കുന്നു, അതായത് അവരായിട്ട് കോഴിക്കോടോ കണ്ണൂരോ എങ്ങാണ്ടാണ്. അതായത് പുള്ളി ഇങ്ങനെയാണ് ചോദിച്ചാൽ, കോട്ടയത്തു നിന്ന് ഇവിടെ വന്ന് ആ കംപ്ലയിൻറ്റ് തീർത്തു പോകാൻ നിങ്ങൾ എത്ര ദിവസം എടുക്കുമെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നത് കേട്ടിട്ട്. കാരണം അവർക്ക് അവരെന്നാണ് അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് അറിയത്തില്ല. കാരണം ഒരിക്കലും അങ്ങനെ അത് പോസിബിൾ ആണോ? കോട്ടയത്തു നിന്ന് പോയിട്ട് കണ്ണൂർ പോയി സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? അല്ല, ബിസിനസ് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് അല്ലേ. ഇത് നമ്മളെല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ടെക്നീഷ്യന്മാരുണ്ട്, അവരാണ് പോയി സർവീസ് ചെയ്യുന്നത്, അവരാണ് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യും ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് അല്ലെ, ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് പോയി സർവീസ് ചെയ്യുക അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. നമുക്ക് ഡിസ്ട്രിക്ട് ബേസിൽ സർവീസ് സെൻറ്റർ ആൾക്കാരുണ്ട്, അവർ പോയിട്ടാണ് സർവീസ് ചെയ്യുന്നത്. അപ്പം ഇനി മുതൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. മോശമാണ് ഉണ്ണി, മോശമാണ്, അങ്ങനെ ചോദിക്കില്ല കേട്ടോ. എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ടെക്നീഷ്യന്മാരുണ്ട്, അവർ വന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കി തിരിച്ച് വന്നോളും. നിങ്ങളൊന്നുകൊണ്ട് മേടിക്കണ്ട,